സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും വെട്ടിലാക്കി പി വി അൻവർ എംഎൽഎയും പത്തനംതിട്ട എസ് പി സുജിത് ദാസും തമ്മിലുള്ള ഫോൺ സംഭാഷണം പുറത്ത്. ക്രമസമാധാന ചുമതലയിലുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ രൂക്ഷ വിമർശനമാണ് ഇരുവരും ഫോൺ സംഭാഷണത്തിൽ ഉന്നയിക്കുന്നത്. മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയെ രക്ഷപ്പെടുത്തിയത് അജിത് കുമാറാണെന്ന് പി വി അൻവർ പറഞ്ഞു. ഐ ജി പി വിജയനെ എം ആർ അജിത് കുമാർ നശിപ്പിച്ചെന്ന് സുജിത് ദാസ് പറഞ്ഞു. ആഭ്യന്തര വകുപ്പിൽ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് എം ആർ അജിത് കുമാറാണെന്നും സുജിത് ദാസ് സംഭാഷണത്തിൽ പറയുന്നു. ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ, എന്റെ 4 വർഷം പുള്ളി തൃശ്ശൂർ റേഞ്ച് ഐ ജി ആയിരുന്നു. റേഞ്ച് ഐ ജി ആയിരുന്നു. അപ്പം അയാൾക്ക് അയാൾക്ക് മുമ്പ് പാലക്കാട് എസ് പി ആയിരുന്നു. തൃശ്ശൂരിൽ നിന്നാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പൊ ഈ റേഞ്ചിനോട് വലിയൊരു മമതയുണ്ട്. അപ്പം ഇവിടെ കുറെ ബന്ധങ്ങളുണ്ട്. അപ്പം പാലക്കാട് ഇരിക്കുന്നത് പുള്ളിയുടെ അടിമക്കണ്ണായിട്ടുള്ള ഡയറക്ട് ഓഫീസർ ആണെങ്കിലും പുള്ളിയുടെ അടിമക്കണ്ണാണ് ഇരിക്കണേ. അപ്പൊ ഇപ്പം ഇവിടെ ഇരിക്കുന്നതാണെങ്കിലും പുള്ളിയുടെ അടിമക്കണ്ണായ പ്രമോട്ടിയാണ്. തൃശ്ശൂർ പിന്നെ അവിടെ ഇരിക്കുന്ന എസ് പിമാർക്കൊന്നും റോളുമില്ല. അയാളാണ്, അയാളുടെ കയ്യിലാണ് കാര്യങ്ങള്. അപ്പൊ ഈ റേഞ്ച് അടക്കി ഭരിക്കാനായിട്ട് പുള്ളിക്ക് രണ്ട് പാവകൾ പോലെ അപ്പുറത്തും ഇപ്പുറത്ത് രണ്ട് പൊട്ടന്മാരെ വെച്ചിട്ടുണ്ട്. ഇവന്മാരുള്ള കല്ലും മണ്ണും ഒക്കെ പിടിക്കുന്ന നടക്കും. പുള്ളി പുള്ളിയുടെ കാര്യങ്ങൾ നടത്തിയെടുക്കും. ഇതിപ്പോ മനസ്സിലാക്കാനായിട്ട് അന്താരാഷ്ട്ര ബുദ്ധി ഒന്നും ആർക്കും വേണ്ടല്ലോ. അത് പാർട്ടി മനസ്സിലാക്കട്ടെ, അത് പാർട്ടി മനസ്സിലാക്കട്ടെ. എം ആർ അജിത് കുമാറിന്റെ കാര്യങ്ങൾ ഞാൻ ഡീറ്റെയിൽസ്, കാരണം ഇയാളുടെ ഇപ്പൊ ഒരു സർവശക്തനായി നിൽക്കുന്നത് കൊണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി സാറിന്റെ വലിയ അടുപ്പം ഉള്ളത് കൊണ്ടും ഇയാളെ കുറിച്ച് ആലോചിക്കാൻ തന്നെ പേടിയാണ്. എം എൽ എ ഇപ്പൊ അതിനകത്ത് നിന്ന് റിസർച്ച് നടത്തണമെങ്കിൽ ഒരു കാര്യം മാത്രം റിസർച്ച് നടത്തിയാൽ മതി, പുള്ളിയുടെ അളിയന്മാർക്ക് എന്താ പരിപാടി, എങ്ങനെയാണ് അവരുടെ സെറ്റപ്പ്, ഭാര്യയുടെ ആംഗളമാർക്ക്. അത് മാത്രം എം എൽ എ തന്നെയാണ് ഈ പണമൊക്കെ കൈകാര്യം ചെയ്യുന്നത്. എസ് പിക്ക് അറിയാലോ, എന്നോട് പറയാറുണ്ട് കാര്യമില്ല. അല്ല, ഞാൻ തുറന്നു പറയില്ല, ഞാനതിനെ മറച്ചു വെക്കുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ അതിനകത്ത് റിസർച്ച് ചെയ്താലേ എം എൽ എക്ക് അറിയാലോ എന്താണ്. അപ്പൊ അയാളുടെ ഫ്രണ്ട്സ് സർക്കിൾ അറിയാലോ, എല്ലാ ബിസിനസ്സുകാരും അയാളെ ഫ്രണ്ട് സർക്കിളിലുള്ളതാ. അതിനല്ലേ അവനെ അവിടെ എസ് പി ആയിട്ട് തിരുത്തി പോർത്തിക്കും. ഞാൻ ഈ പൊട്ടൻ ഇങ്ങനെ കല്ലും മണ്ണും പിടിച്ച് നടക്കും, അയാൾ അയാളുടെ ബിസിനസ്സുകാർക്ക് വേണ്ടവളം ചെയ്തു കൊടുക്കും. മലപ്പുറത്ത് എല്ലാ ഈ പറയുന്ന ലീഗറായിട്ടുള്ള ബിസിനസ്സുകാരും അല്ലാത്തവർക്കും വയസ്സ് ഉള്ളവർക്കും ഒക്കെ പുള്ളി നന്നായിട്ട് സഹായിക്കണ്ടല്ലോ. ഗുരുതരമായ ആരോപണങ്ങളാണ് നമുക്ക് ഈ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പി വി അൻവർ എം എൽ എയും പത്തനംതിട്ട എസ് പി സുജിത് ദാസും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയൊക്കെ രൂക്ഷ വിമർശനമാണ് ഇരുവരും ഈ സംഭാഷണത്തിൽ ഉന്നയിക്കുന്നത്. ഒപ്പം തന്നെ ഈ മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയെ രക്ഷപ്പെടുത്തിയത് അജിത് കുമാറാണ് എന്ന് ഇതിലൂടെ മനസ്സിലാകുന്നുണ്ട്. അതുപോലെ തന്നെ ഐ ജി പി വിജയനെ എം ആർ അജിത് കുമാർ നശിപ്പിച്ചുവെന്ന് എസ് പി സുജിത് ദാസ് പറയുന്നുണ്ട്. സാജിദ് അശ്മൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സാജിദ്, കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രത്യേകിച്ച് ഈ മരമുറിയും വിൽപ്പനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള പോര് എം എൽ എയുടെയും എസ് പിയുടെയും ഭാഗത്ത് നമ്മൾ കണ്ടുവരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഒരു സംഭാഷണം പുറത്തു വന്നിരിക്കുന്നത്. സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും വെട്ടിലാക്കുന്ന വിവരങ്ങളാണ് അതിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്ത് കണ്ടറിയണം, പാർട്ടിയെ കൂടി വെട്ടിലാക്കുന്ന ഒരു വിഷയമല്ലേ വന്നിരിക്കുന്നത്? അമൃത, തീർച്ചയായും ഇത് മലപ്പുറം എസ് പി, നിലവിലെ എസ് പി ശശീന്ദ്രനും അതുപോലെ തന്നെ പി വി അൻവർ എം എൽ എ തർക്കം എന്നുള്ളതിനപ്പുറത്ത് സർക്കാരിനെയും സി പി എമ്മിനെയും ഇടതുപക്ഷ മുന്നണിയെയും എല്ലാം തന്നെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇത് കേവലം ഒരു ആരോപണമല്ല. നിലവിലെ പത്തനംതിട്ട എസ് പി ആയ മുൻ മലപ്പുറം എസ് പി സുജിത് ദാസ് ആണ് പി വി അൻവർ എം എൽ എയോട് പറയുന്നത്. ഒരു എസ് പിയും എം എൽ എയും തമ്മിൽ ഒരു കാരണവശാലും നടക്കാൻ സാധ്യതയില്ലാത്ത രീതിയിലുള്ള സംഭാഷണങ്ങളാണ് ഇതിൽ നടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം ആർ അജിത് കുമാറാണ് ഈ ആഭ്യന്തര വകുപ്പിന്റെ മുഴുവൻ കാര്യങ്ങളും നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ്. അദ്ദേഹം ഒരു എ ഡി ജി പി ആണ്, നിരവധി എ ഡി ജി പികൾ ഒരാൾ മാത്രമാണ്. പക്ഷേ ഈ ഒരു പ്രത്യേക പവർ ഗ്രൂപ്പായി ഈ ആഭ്യന്തര വകുപ്പിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ ശശിയുമായി ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ട്. ശശി എന്താണോ ആവശ്യപ്പെടുന്നത് ആ കാര്യങ്ങളെല്ലാം തന്നെ എം ആർ അജിത് കുമാർ ചെയ്തു കൊടുക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശ്വസ്തനാണ് എന്നാണ് പറയുന്നത്. എന്നാൽ പി വി അൻവർ പറയുന്നത് സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിനോ അദ്ദേഹത്തെ മതിപ്പില്ല എന്നുള്ളതാണ്. പക്ഷേ എം എൽ എ പറയുന്നത് പോലെയല്ല കാര്യങ്ങളിൽ നിന്ന് എസ് പി തിരുത്തുകയാണ്. ഈ തുടർന്ന് ഉള്ള സംഭാഷണത്തിൽ പറയുന്നത് ഈ എം ആർ അജിത് കുമാറിന്റെ അളിയന്മാർ, ഭാര്യയുടെ സഹോദരങ്ങളാണ് ഈ അദ്ദേഹത്തിന്റെ ഫണ്ടെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നത്. അവർ എന്ത് ബിസിനസ്സാണ് നടത്തുന്നത് എന്ന് എം എൽ എ പരിശോധിക്കണം എന്നും ഇദ്ദേഹം പറയുന്നു. പിന്നീട് പ്രധാനമായും ഈ നിലവിലെ എസ് പി എ മാറ്റാത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച നടക്കുന്നത്. നേരത്തെ നേരിട്ട് ഐ എ എസ് ഉള്ള ജാഫർ മാലിക് കലക്ടറായിരിക്കെ മാറ്റിയ താങ്കൾക്ക് ഒരു കംഫർട്ട് ആയിട്ട് ഐ എ എസ് ഐ പി എസ് കാരനെ മാറ്റാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ സംഭാഷണത്തിൽ പ്രധാനമായും ഉയരുന്നത്.
ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.